ഹായ് സ്റ്റുഡൻസ്കാറിലേക്ക് സ്വാഗതം നമ്മുടെ അഞ്ചാം ക്ലാസ്സുകാരുടെ സോഷ്യൽ സയൻസിലുള്ള ക്ലോത്തിങ് ത്രൂ ദി ഏജസ് അല്ലേ യൂണിറ്റ് ഫോർ ക്ലോത്തിങ് ത്രൂ ദി ഏജസ് എന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പോർഷനാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്തൊക്കെയായിരുന്നു മക്കളെ നമ്മൾ ഫസ്റ്റ് പോർഷനിൽ പഠിച്ചിരുന്നത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചില്ലേ മറന്നു പോയോ അപ്പോൾ എല്ലാവരും അത് കറക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടോ മാഡത്തിൻ്റെ കുട്ടികൾ നല്ല കുട്ടികളാണല്ലേ എല്ലാവരും പഠിച്ച് ഇപ്പോൾ സെക്കൻഡ് പോസിഷനെ വീഡിയോ കാണാൻ വന്നിരിക്കാവൂലേ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവരും മേഡം ഒന്നും കൂടി ഓർമ്മപ്പെടുത്താം കേട്ടോ എല്ലാവരും നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കണം ഈ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒന്നാമത് നമുക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആകും പിന്നെയോ നമുക്ക് ഒരുപാട് അറിവ് ഒരുപാട് വേഡ്സുകൾ ഒക്കെ അതിൽ നിന്ന് കിട്ടും മനസ്സിലായോ അല്ലാതെ ക്വസ്റ്റിനും ആൻസേഴ്സും മാത്രമായിട്ട് നിങ്ങൾ പഠിക്കുകയേ ചെയ്യരുത് കേട്ടോ ഓക്കെ അപ്പോൾ തുടങ്ങാട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ വരെയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നോട്ടീസ് ദ ക്വാളിറ്റേറ്റീവ് ചേഞ്ചസ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ ദ ടെക്സ്റ്റൈൽ ഫീൽഡ് വേർ ദ മെഷീൻസ് വി ക്യാൻ ടു ബി യൂസ്ഡ് ഫോർ മാനുഫാക്ചറിങ് ക്ലോത്ത്സ് നമ്മൾ മെഷീൻസ് ഉപയോഗിച്ച് വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് ഈ ടെക്സ്റ്റൈൽ ഫീൽഡിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ചേയ്ഞ്ചസ് ബ്രോഡ് ബൈ ദ യൂസ് ഓഫ് മെഷീനറി ഇൻ ദ മാനുഫാക്ചർ ഓഫ് ക്ലോത്ത്സ് എന്തൊക്കെയാ ചേഞ്ചസ് ആണ് നമ്മൾ ഈ ഒരു മെഷീനറീസ് യൂസ് ചെയ്യുന്നത് കൊണ്ടുവച്ചാൽ നമ്മൾ മെഷീൻ യൂസ് ചെയ്തതുകൊണ്ട് ഈ ക്ലോത്ത്സ് ഉണ്ടാക്കുന്നതിൽ ഒരുപാട് ചേഞ്ചസ് വന്നു എന്തൊക്കെയാണ് എന്നാണ് ത്തായ തന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ എന്താണ് നമ്മൾ മെഷീൻ യൂസ് ചെയ്തപ്പോൾ നമുക്ക് എന്തായാലും പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റി ക്ലോത്ത്സ് ഉണ്ടാക്കുന്ന പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റി പിന്നെയോ റിഡക്ഷൻ ഇൻ ഹ്യൂമൺ ലേബർ ആ മനുഷ്യന്മാരെ പണിക്ക് വെക്കുന്നത് നമുക്കത് കുറയ്ക്കാൻ പറ്റി കാരണം എന്താണ് മെഷീൻസ് നമ്മൾ മനുഷ്യരെക്കാൾ കൂടുതൽ പണിയെടുക്കും അപ്പോൾ എന്താണ് നമുക്ക് ഹ്യൂമൺ ലേബറിൻ്റെ കുറയ്ക്കാൻ പറ്റി കാരണം തുടക്കത്തിലൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ നമ്മൾ ഹാൻഡ് ലൂമിലൊക്കെ ഒരുപാട് മനുഷ്യർക്ക് ഹ്യൂമൻ ബീങ്സിനാണ് നമ്മൾ ജോലി കൊടുത്തിരുന്നത് പിന്നെ നമ്മൾ എന്താ അത് പവർ ലൂമിലേക്കൊക്കെ മാറിയപ്പോൾ തന്നെ ഒരുപാട് ഹ്യൂമൻ ബീങ്സിൻ്റെ ആവശ്യം കുറഞ്ഞു അവരുടെ പണികളൊക്കെ എന്ത് ചെയ്തു ഏറ്റെടുത്തു നമ്മുടെ മെഷീൻസ് ഏറ്റെടുത്തു അപ്പോൾ എന്താണ് റിഡക്ഷൻ ഇൻ ഹ്യൂമൺ ലേബർ പിന്നെയോ ഡൈവേഴ്സിറ്റി ഇൻ ക്ലോത്തിങ് ആ വസ്ത്രങ്ങളിൽ വൈവിധ്യം ഉണ്ടായില്ലേ പല ടൈപ്പ് വസ്ത്രങ്ങളും വന്നു പിന്നെ പിന്നെയോ ക്വാളിറ്റി ക്ലോത്തിങ് പിന്നെന്തുണ്ടായി ക്വാളിറ്റി അല്ലേ ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ വന്നു പിന്നെ പിന്നെയോ സ്പ്രെഡ് ഓഫ് ക്ലോത്തിങ് ആ കൊണ്ട് തന്നെ പല രാജ്യങ്ങളിലേക്കും ഈ വസ്ത്രങ്ങൾ എത്താൻ തുടങ്ങിയപ്പോൾ വസ്ത്രങ്ങളുടെ വ്യാപനം വന്നു ഇനി രണ്ട് പോയിൻ്റ് നമ്മളോട് എഴുതി ചേർക്കാൻ പറഞ്ഞു പിന്നെ എന്താണ് മെഷീൻസ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ എന്താണ് നമ്മുടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ എന്തായി നമുക്ക് ചീപ്പർ റേറ്റിന് കിട്ടാൻ തുടങ്ങും തുടങ്ങും അല്ലേ ഒരു സാധനം ഒരുപാട് കിട്ടുന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ റേറ്റ് കുറയും കുറച്ച് കിട്ടുന്നുള്ളെങ്കിൽ റേറ്റ് കൂടും അല്ലേ അപ്പോൾ നമുക്കവിടെ എന്ത് എഴുതി ചേർക്കാം ചീപ്പർ റേറ്റിന് കൊടുക്കാൻ തുടങ്ങി പിന്നെയോ മാസ് പ്രൊഡക്ഷൻ ലാർജ് ക്വാണ്ടിറ്റീസിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ മനസ്സിലായോ അവിടെ ഒരു ക്വസ്റ്റ്യൻ കണ്ട നിങ്ങൾ ഡിസ്കസ് ദ ചേഞ്ചസ് ഇൻ ദ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ബ്രോട്ട് അബൌട്ട് ബൈ ദി ഇൻട്രൊഡക്ഷൻ ഓഫ് മെഷീൻസ് മെഷീൻസിൻ്റെ ഉപയോഗം നമ്മുടെ വസ്ത്ര നിർമ്മാണത്തിന് വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനാണ് പറയുന്നത് അപ്പം എന്താണ് ആൻസർ ദ ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ക്ലോത്ത്സ് റിഡക്ഷൻ ഇൻ ഹ്യൂമൻ ലേബർ ഡൈവേഴ്സിറ്റി ഇൻ ക്ലോത്തിങ് ക്വാളിറ്റി ക്ലോത്തിങ് സ്പ്രെഡ് ഓഫ് ക്ലോത്തിങ് ചീപ്പർ പ്രൊഡക്റ്റ് മാസ് പ്രൊഡക്ഷൻ അപ്പം മാഡത്തിൻ്റെ മക്കളേ എന്താ ചെയ്യണോ ഇത് നന്നായിട്ട് വായിച്ച് എഴുതി പഠിക്കണം കേട്ടോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം നന്നായിട്ട് തന്നെ പഠിക്കണം കേട്ടോ ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം എല്ലാവരും മാഡത്തിൻ്റെ കൂടെ വായിക്കണം കേട്ടോ ബോത്ത് നാച്ചുറൽ ആൻഡ് സിന്തറ്റിക് ഫൈബേഴ്സ് ആർ യൂസ്ഡ് ടു മാനുഫാക്ചർ ക്ലോത്ത്സ് ആ നമ്മൾ ക്ലോത്ത്സ് ഉണ്ടാക്കാൻ വസ്ത്രം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഫൈബേഴ്സ് യൂസ് ചെയ്യും സിന്തറ്റിക് ആയിട്ടുള്ള ഫൈബേഴ്സ് യൂസ് ചെയ്യും ഈ ഒരു പാരഗ്രാഫിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് നാച്ചുറൽ ഫൈബേഴ്സ് എന്താണ് സിന്തറ്റിക് ഫൈബേഴ്സ് എന്താണ് എന്നുള്ളതാണ് നാച്ചുറൽ ഫൈബേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ആ ഒരു പോയിന്റ് മനസ്സിലാക്കുക എന്താണ് നാച്ചുറൽ ഫൈബേഴ്സ് എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത് അല്ലേ എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആനിമൽസിൽ നിന്നും പ്ലാൻസിൽ നിന്നുമാണ് നമുക്ക് നാച്ചുറൽ ഫൈബേഴ്സ് കിട്ടുന്നത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്ന് നമുക്കറിയാം അല്ലേ നമ്മുടെ വൂള് എന്ന് വെച്ചാൽ ചെമ്മരിയാടിയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും ചെമ്മരിയാടിയിൽ നിന്ന് കമ്പ്ലി അല്ലെ കംപ്ലീ കിട്ടും അറിയാലോ അത് നമ്മൾ വൂളൻ ക്ലോത്ത്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട് പിന്നെയോ അതുപോലെ തന്നെ എന്താണ് പട്ടുനൂല് പുഴുവിൽ നിന്ന് എന്ത് കിട്ടും പട്ടിൻ്റെ നാര് നമുക്ക് കിട്ടും അതുപോലെ പ്ലാന്റ്സിൽ നിന്നാണെങ്കിൽ എന്താണ് നമ്മുടെ കോട്ടൺ ജൂട്ടൊക്കെ എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത് പ്ലാന്റ്സിൽ നിന്നാണ് അപ്പം ഇവയൊക്കെ എന്താണ് നാച്ചുറൽ നാച്ചുറൽ ഫൈബേഴ്സാണ് ഇനി സിന്തറ്റിക് ഫൈബർ എന്ന് പറഞ്ഞാൽ എന്താണ് ദ ഡിസ്കവറി ഓഫ് സിന്തറ്റിക് ഫൈബേഴ്സ് ലെഡ് ടു ദ പ്രൊഡക്ഷൻ ഓഫ് ക്ലോത്ത്സ് ഓഫ് ഡിഫറെൻ്റ് ടെക്സ്ചേഴ്സ് ആൻഡ് ക്വാളിറ്റീസ് ആ നമ്മൾ ഈ നമ്മുടെ സിന്തറ്റിക് ഫൈബേഴ്സിനെ ഡിസ്കവർ കണ്ടുപിടിച്ചതോടു കൂടി നമുക്ക് ഡിഫറെൻ്റ് ടെക്സ്ചേഴ്സ് മീൻസ് വ്യത്യസ്ത ഘടനയുള്ളതും അതുപോലെ തന്നെ എന്താണ് ക്വാളിറ്റി നല്ല ക്വാളിറ്റിയുള്ള നല്ല ഗുണമേന്മയുള്ള ഡ്രസ്സുകളൊക്കെ നിർമ്മിക്കാൻ പറ്റി മനസ്സിലായോ സിന്തറ്റിക് ഫൈബർ കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമുക്കതിന് സാധ്യമായത് അപ്പോൾ ഈ സിന്തറ്റിക് ഫൈബേഴ്സിൻ്റെ എക്സാമ്പിളാണ് പോളിസ്റ്റർ നൈലോൺ ഇവയൊക്കെ എന്താണ് നമ്മുടെ സിന്തറ്റിക് ഫൈബേഴ്സിൻ്റെ എക്സാമ്പിളാണ് ദ യൂസ് ഓഫ് സിന്തറ്റിക് ഫൈബേഴ്സ് സച്ച് ആസ് പോളിസ്റ്റർ ആൻഡ് നൈലോൺ ഹെൽപ്ഡ് ടു മേക്ക് ക്ലോത്തിങ് മോർ ഡ്യൂറബിൾ ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ് അപ്പം നമുക്ക് ഈ നൈലോൺ പോളിസ്റ്റർ ഇവയൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇവയുടെ ഒക്കെ ഉപയോഗം എന്ത് ചെയ്തു നമ്മുടെ ഡ്രസ്സ് കൂടുതൽ കാലം ഈട് നിൽക്കും അതുപോലെ തന്നെ നമ്മ എന്താണ് ചിലവും കുറവാണ് അപ്പോൾ ഈ നൈലോണിൻ്റെയും പോളിസ്റ്ററിൻ്റെ ഒക്കെ ഡ്രസ്സിന് ചിലവ് കുറവാണ് കോസ്റ്റ് എഫക്റ്റീവാണ് അതുപോലെ തന്നെ ഒരുപാട് കാലം ഈട് നിൽക്കും മനസ്സിലായോ ആ ടു മേക്ക് ക്ലോത്തിങ് മോർ ഡ്യൂറബിൾ എന്നാണ് ഒരുപാട് കാലം ഈട് നിൽക്കും കോസ്റ്റ് എഫക്റ്റീവുമാണ് ഇനി നോക്കിയേ ഫൈബേഴ്സ് യൂസ്ഡ് ഇൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന രണ്ട് തരം ഫൈബേഴ്സ് ഏതൊക്കെയാണ് നാച്ചുറൽ ഫൈബേഴ്സും സിന്തറ്റിക് ഫൈബറും നാച്ചുറൽ ഫൈബേഴ്സ് എവിടെ നിന്നൊക്കെയാണ് നമുക്ക് കിട്ടുക ഫ്രം ആനിമൽസ് ആൻഡ് ഫ്രം പ്ലാന്റ്സ് ഫ്രം ആനിമൽസ് എന്ന് കിട്ടുന്നതിൻ്റെ എക്സാമ്പിൾ എന്താണ് വൂൾ ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ഷീപ്പ് ആ നമ്മൾ ചുമരിയാടിയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും വൂൾ കിട്ടും അതുപോലെ തന്നെ സിൽക്ക് വോംസിൽ നിന്ന് എന്ത് കിട്ടും സിൽക്ക് കിട്ടും പിന്നെയോ പ്ലാന്റ്സിൽ നിന്നാണെങ്കിൽ കോട്ടനും ജൂട്ടൊക്കെ എവിടെ നിന്നാണ് കിട്ടുക കോട്ടൺ പ്ലാന്റിൽ നിന്നും ജൂട്ട് പ്ലാന്റിൽ നിന്നൊക്കെയാണ് കിട്ടുക മനസ്സിലായോ നാച്ചുറൽ ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ നാച്ചുറലായിട്ട് ഉണ്ടാവുന്നതാണ് നമ്മൾ മനുഷ്യർ ഉണ്ടാക്കുന്നതല്ല നാച്ചുറലായിട്ട് തന്നെ ഉള്ളതാണ് പിന്നെയോ സിന്തറ്റിക് ഫൈബേഴ്സ് എന്തൊക്കെയാണ് സിന്തറ്റിക് ഫൈബേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം കെമിക്കൽസ് സച്ച് എസ് പെട്രോളിയം ആ സിന്തറ്റിക് ഫൈബർ എവിടെ നമുക്ക് കിട്ടുന്നത് കെമിക്കൽസിൽ നിന്നാ പെട്രോളിയം പോലത്തെ കെമിക്കൽസിൽ നിന്നാണ് നമുക്ക് സിന്തറ്റിക് ഫൈബർ കിട്ടുന്നത് സിന്തറ്റിക് ഫൈബേഴ്സ് ആർ ജനറലി ലെസ് എക്സ്പെൻസീവ് ടു പ്രൊഡ്യൂസ് ക്ലോസ് ദ നാച്ചുറൽ ഫൈബേഴ്സ് ആ നാച്ചുറൽ ഫൈബേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ സിന്തറ്റിക് ഫൈബേഴ്സ് എന്താണ് ലെസ് എക്സ്പെൻസീവ് ആണ് ചിലവ് കുറഞ്ഞതാണ് ഇറ്റ് ആൾസോ ഹാസ് ദി അഡ്വാൻറ്റേജ് ഓഫ് നോഡറിംഗ്ലിൻ ക്യുക്ലി ആ ഇതിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട് നമ്മുടെ സിന്തറ്റിക് ഫൈബറിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട് പെട്ടെന്നൊന്നും ചുളിവൂല മീൻസ് ചുളിവുണ്ടാവില്ല ആ ഒരു ഗുണം കൂടി എന്തിനുണ്ട് നമ്മുടെ സിന്തറ്റിക് ഫൈബേഴ്സിനുണ്ട് സിന്തറ്റിക് ഫൈബേഴ്സിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ് പോളിസ്റ്റർ നൈലോൺ റയോൺ എക്സെട്ര ഓക്കെ അപ്പം ഇത് രണ്ടും നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കണം ഓക്കെ നാച്ചുറൽ ഫൈബേഴ്സ് ഏതൊക്കെയാണ് സിന്തറ്റിക് ഫൈബേഴ്സ് ഏതൊക്കെയാണെന്ന് ആയിട്ട് പഠിച്ചു വെക്കണം ഓക്കെ നെക്സ്റ്റ് കംപ്ലീറ്റ് ദി ടാബിൾ ബൈ ഫൈൻഡിങ് ദി ഓർഗാനിസംസ് ആൻഡ് പ്ലാൻസ് ഫ്രം വിച്ച് നാച്ചുറൽ ഫൈബേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ആ ഈ നാച്ചുറൽ ഫൈബേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസംസിനെ അല്ലെ പ്ലാൻസിനെ വെച്ചിട്ട് ഈ ടാബിള് കംപ്ലീറ്റ് ആക്കാനാണ് പറയുന്നത് വോള് ഷീപ്പിൽ നിന്ന് സിൽക്ക് സിൽക്ക് വേമിൽ നിന്ന് കോട്ടൺ കോട്ടൺ പ്ലാന്റിൽ നിന്ന് ജൂട്ട് ജൂട്ട് പ്ലാന്റിൽ നിന്ന് എന്തൊരു സിമ്പിളാണല്ലേ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്താണ് ഡൈവേഴ്സിറ്റി ഇൻ ക്ലോത്തിങ് ആ വസ്ത്രങ്ങളിലെ വൈവിധ്യമാണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്ക് ഡോൺ വി വി ആർ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ക്ലോത്ത്സ് ദറ്റ്സ് യൂർ ഡിഫറെ ക്ലൈമറ്റ് ആർ ദ ഡിഫറൻസസ് ഇൻ ക്ലോത്തിങ് ഓൺലി ഡ്യൂ ടു ചേഞ്ചസ് ഇൻ ക്ലൈമറ്റ് നമ്മൾ ക്ലൈമറ്റ് നോക്കി മാത്രമാണോ വ്യത്യസ്ത ടൈപ്പിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാറ് ഇപ്പോൾ തണുപ്പ് കാലത്താണ് അതിനു യോജ്യമായ ഡ്രസ്സ് ധരിക്കുക അതുപോലെ തന്നെ ചൂട് വരികയാണെങ്കിൽ നമ്മൾ ലൈറ്റ് ക്ലോത്ത്സ് ധരിക്കുക അങ്ങനെ ആ ഒരു ക്ലൈമറ്റിന് ബേ ക്ലൈമറ്റിനെ ബേസ് ചെയ്ത് മാത്രമാണോ നമ്മൾ ഡ്രസ്സ് സെലക്ട് ചെയ്യൽ അല്ലെങ്കിൽ ഡ്രസ്സ് ധരിക്കാറ് വ്യത്യസ്തമായ ഡ്രസ്സ് ധരിക്കാറ് എന്താ നിങ്ങളുടെ അഭിപ്രായം ശരിക്കും പറഞ്ഞാൽ അല്ല അല്ലേ നമ്മൾ സ്കൂൾ പോകുമ്പോൾ എന്തിടും യൂണിഫോം ഇടും അല്ലേ അപ്പം അത് വേറെ ടൈപ്പ് വസ്ത്രമല്ലേ വീട്ടിൽ ചെന്നാൽ എന്തു ചെയ്യും യൂണിഫോം മാറ്റി കളിക്കാൻ പോണ ഡ്രസ്സിടും എന്നിട്ടോ പിന്നെയും മേലൊക്കെ കഴുകി നമ്മൾ കുളിച്ചൊക്കെ മാറ്റി വൃത്തിയായിട്ട് നമ്മൾ രാത്രി രാത്രി ഉറങ്ങാനുള്ള നൈറ്റ് സ്യൂട്ട് ഇടും അല്ലേ പിന്നെയോ രാവിലെ ഉണർന്ന് പിന്നെ നമ്മൾ യൂണിഫോം ഇടും ഇനി നമ്മൾ കല്യാണത്തിനൊക്കെ പോവുകയാണെങ്കിലോ പുതിയ ഡ്രസ്സ് ഇടും അല്ലേ പിന്നെയോ നമ്മൾ അങ്ങനെ പോകുമ്പോൾ നമ്മൾ പിന്നെ ആരൊക്കെ കാണും പോലീസിനെ കാണും അല്ലേ പോലീസിനെ കാണുമ്പോൾ എന്താണ് അവർ അവരവരുടെ യൂണിഫോമിലായിരിക്കും അവർ വീട്ടിൽ യൂണിഫോം ഇട്ടിട്ടാണോ നിൽക്കുക അല്ല വേറൊരു ഡ്രസ്സ് ഇട്ടിട്ടായിരിക്കും നിൽക്കുക ഡോക്ടേഴ്സിനെ കാണും അല്ലേ അതുപോലെ റെയിൻകോട്ട് ഇടും ഇതൊക്കെ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ഡ്രസ്സസ് ആണല്ലേ അപ്പോൾ തായം നമുക്ക് ഒരുപാട് ഫോട്ടോസ് തന്നിട്ടുണ്ട് കുറേ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് എന്നിട്ട് നിങ്ങളോട് പറയാണ് ഫൈൻഡ് ഔട്ട് ദ സിറ്റുവേഷൻസ് ഇൻ വിച്ച് ഈച്ച് ടൈപ്പ് ഓഫ് ക്ലോത്തിങ് ഈസ് യൂസ്ഡ് വ്രറ്റ് ദി കറസ്പോണ്ടിങ് നമ്പർ ഓഫ് ദി പിക്ചർ ഇൻ ദി ടേബിൾ ഗി താഴെ തന്നിട്ടുള്ള ചിത്രങ്ങൾ എന്തെയ്യാ നിങ്ങളോട് നിരീക്ഷിക്കാനാണ് പറയുന്നത് എന്നിട്ട് അവയിലുള്ള വസ്ത്രങ്ങൾ ഓരോന്നും ഏത് സാഹചര്യത്തിലാണ് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടെത്തിയിട്ട് അവിടെ ഒരു ടാബിൾ തന്നിട്ടുണ്ട് അതിൽ നമ്പറ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് വൺ എന്താണ് ഒരു തണുപ്പ് രാജ്യത്തിലെ രണ്ട് കുട്ടികൾ നിൽക്കുന്നത് പോലെയാണല്ലേ നമുക്ക് തോന്നുന്നത് അവർ ആ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള ഡ്രസ്സ് ധരിച്ചിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് പിക്ചർ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ക്ലൈമറ്റിനെ ബേസ് ചെയ്തിട്ടാണ് പിന്നെ രണ്ടാമത്തേത് നോക്കൂ ഒരു അഡ്വക്കേറ്റ് ആണല്ലേ അഡ്വക്കേറ്റ് ക്ലൈമറ്റിനനുസരിച്ച് ഡ്രസ്സ് മാറുക ഇപ്പോൾ ചൂടായാലും തണുപ്പായാലും കോടതിയിൽ പോകുമ്പോൾ എന്ത് ചെയ്യണം ഈ ഒരു യൂണിഫോം പോലത്തെ ഈ ഡ്രസ്സ് ധരിച്ചോളണം ഓടണം അല്ലേ അവരുടെ ആ യൂണിഫോം ധരിച്ചോടണം അപ്പോൾ അതെന്താണ് അവരുടെ എംപ്ലോയ്മെൻറ്റിൻ്റെ ഭാഗമാണ് അല്ലേ അവരുടെ എംപ്ലോയ്മെൻറ്റിൻ്റെ അല്ലേ അല്ലേ അവരൊരു ബ്ലാക്ക് ഡ്രസ്സിട്ടത് അവരുടെ എംപ്ലോയ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ ജോലിയുടെ ആവശ്യ ആവശ്യാർത്ഥമാണ് അത് ഇട്ടിട്ടുള്ളത് മൂന്നാമത്തെ എന്താണ് ഒരു പോലീസ് ഓഫീസറാണല്ലേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസ് അല്ലെ പവർ അല്ലെ അതോറിറ്റി ഓഫ് പവർ കാണിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ യൂണിഫോം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ കൊറോണേൻ്റെ ടൈമിലൊക്കെ കണ്ടിട്ടുള്ള പി പി കിറ്റ് പോലത്തെ ഉള്ള ആരുത് മാസ്ക് ഒക്കെ ഇട്ടിട്ടുള്ളത് അതെന്തിനായിരുന്നു അന്നത്തെ കാലത്ത് ഡ്രസ്സ് ആ ഒരു കൊറോണൻ്റെ ടൈമിൽ അത് ഇട്ടിട്ടുണ്ടായിരുന്നത് കൊറോണ അല്ലേ നിപ്പൊക്കെ വന്നപ്പോഴൊക്കെ എല്ലാവരും ഇതേപോലെ നേഴ്സസ് ഡോക്ടേഴ്സൊക്കെ അല്ലേ ആ ഒരു രോഗിയെ പരിചരിക്കുന്നവർക്ക് ഈ ഒരു രൂപത്തിൽ ഡ്രസ്സ് ചെയ്തത് നമ്മൾ വീഡിയോസിലും ടി വിയിലും കണ്ടിട്ടുണ്ട് അതെന്തിനായിരുന്നു ഇമ്മ്യൂണിറ്റി പവർ എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു രോഗത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലേ പിന്നെ ഡോക്ടർ ഡോക്ടർ എപ്പോഴും നമ്മളൊരു വൈറ്റ് കോട്ടൊക്കെ ഇട്ടിട്ടല്ലേ കാണൽ അത് അവരുടെ ജോലിയുടെ ഭാഗമായിട്ടാണല്ലേ ഡോക്ടർ അവരുടെ ജോലിയുടെ ഭാഗമായിട്ടാണ് അധികം അതിടുന്നത് പിന്നെ റെയിൻകോട്ട് ഇടുന്നതാ ക്ലൈമറ്റിനെ നോക്കിയിട്ടാണ് അല്ലേ മഴക്കാലത്താണ് അധികം റെയിൻകോട്ട് ഇടുന്നത് അപ്പം നമുക്കത് ടാബിളായിട്ട് ഒന്ന് ചെയ്ത് വെക്കാം ഇനി ഞാൻ ഈ ടാബിള് വിവരിക്കണം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് ക്ലൈമറ്റ് എമ്മ്യൂണിറ്റി അതോറിറ്റി ഓർ ഓക്കെ അതോറിറ്റി സ്റ്റാറ്റസ് എംപ്ലോയ്മെന്റ് ഇനി നെക്സ്റ്റ് നോക്കിയേ ക്ലൈമറ്റ് കസ്റ്റംസ് പൊസിഷൻ ഓഫ് പവർ എംപ്ലോയ്മെന്റ് ആൻഡ് റീജണൽ ഡിഫറൻസസ് ഇൻഫ്ലുവൻസ് ക്ലോത്തിങ് ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കാലാവസ്ഥ അല്ലേ അപ്പോൾ നമ്മുടെ ചൂട് കാലത്ത് അല്ലേ ലൈറ്റ് ക്ലോത്ത്സ് ഇടും തണുപ്പാകുമ്പോൾ എന്താണ് വൂളം ക്ലോത്ത്സ് പോലത്തെ കട്ടിയുള്ള കുറച്ച് കട്ടിയുള്ള ഡ്രസ്സ് ധരിക്കും അപ്പോൾ നമ്മൾ ക്ലൈമറ്റിനനുസരിച്ച് നമ്മുടെ ഡ്രസ്സുകൾ നമ്മുടെ ക്ലോത്തിങ് ക്ലോത്തിങ് സ്റ്റൈൽ മാറ്റുന്നുണ്ട് അതുപോലെ തന്നെ കസ്റ്റംസ് ആചാരത്തിനനുസരിച്ച് അല്ലേ നമ്മൾ എന്താ പറയുക നമ്മൾ ഈ അമ്പലത്തിൽ പൂജാരിമാരൊക്കെ അവർ അവരുടേതായ അവരുടെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവരുടേതായ ഒരു ഡ്രസ്സിങ് സ്റ്റൈലല്ലേ ചൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ പള്ളിയിലെ ഉസ്താദമാരാണെങ്കിലും അതുപോലെ ക്രിസ്ത്യൻ ചേർച്ചിലെ പള്ളിയിലച്ചന്മാരായാലൊക്കെ അവരുടെ ആചാരത്തിനനുസരിച്ചുള്ള ഡ്രസ്സിങ് സ്റ്റൈലാണ് അവർ ധരിക്കുന്നത് പിന്നെയോ പൊസിഷൻ ഓഫ് പവർ അല്ലേ നമുക്കറിയാം പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതുപോലെ ഫയർ സ്റ്റേഷനിലെ സോൾജിയേഴ്സ് ഇവരൊക്കെ അവരുടെ ഒരു ആ ഒരു എന്താ പറയുക അതോറിറ്റി അല്ലെങ്കിൽ പൊസിഷൻ ഓഫ് പവർ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള യൂണിഫോംസ് അല്ലെങ്കിൽ ആ ഒരു ഡ്രസ്സിങ് സ്റ്റൈലാണ് അവർ ചൂസ് ചെയ്യുന്നത് പിന്നെ എംപ്ലോയ്മെൻറ്റിലെ ജോലിസ്ഥലത്ത് ഏതൊക്കെ തരത്തിലുള്ള യൂണിഫോമുകളുണ്ട് ഒരുപാട് തരമായി യൂണിഫോമുകളുണ്ട് ഓഫീസിൽ പോകുമ്പോൾ ഒരു തരം ഡ്രസ്സുകളുണ്ട് ഡോക്ടേഴ്സിന് ഒരു തരം ഡ്രസ്സുകളുണ്ട് അപ്പം തൊഴിലിനനുസരിച്ചും എന്ത് ചെയ്യുന്നുണ്ട് ഡ്രസ്സിങ് സ്റ്റൈല് ചേഞ്ച് ചെയ്യുന്നുണ്ട് പിന്നെയോ റീജണൽ ഡിഫറൻസസ് ആ പ്രദേശങ്ങൾ മാറുന്നതിനനുസരിച്ചും ഡ്രസ്സിങ് സ്റ്റൈല് മാറുന്നുണ്ട് നമ്മൾ ധരിക്കുന്ന ഡ്രസ്സായിരിക്കില്ല ജമ്മു കാശ്മീരിലുള്ളവർ ധരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇത് ഇനി തമിഴ്നാട്ടിലായാലും ഇനി ഇന്ത്യയുടെ പുറത്ത് രാജ്യങ്ങളിൽ പുറം രാജ്യങ്ങളിലായാലും ഒക്കെ ഡ്രസ്സിങ് സ്റ്റൈൽ നമ്മുടെ പ്രദേശങ്ങൾ നമ്മുടെ ആ സ്ഥലങ്ങൾ മാറുന്നതിനനുസരിച്ചും ഡ്രസ്സിങ് സ്റ്റൈല് മാറുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ക്ലോത്തിങ്ങിനെ നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈലിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ക്ലിയറായോ ഏതൊക്കെ കാര്യങ്ങളാണ് ക്ലോത്തിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ക്ലൈമറ്റ് കസ്റ്റംസ് പൊസിഷൻ ഓഫ് പവർ എംപ്ലോയ്മെൻറ്റ് ആൻഡ് റീജണൽ ഡിഫറൻസസ് ഇൻഫ്ലുവൻസ് ക്ലോത്തിങ് മനസ്സിലായോ ഏതൊക്കെ കാര്യങ്ങളാണ് വസ്ത്രധാരണത്തെ സ്വാധീനിക്കുന്നതെന്നുള്ളത് ക്ലിയർ ആയല്ലോ ഇനി ഡിസ് വെറൈറ്റി ക്യാൻ ബി സീൻ നോട്ട് ഓൺലി ഇൻ ഡി ക്ലോത്തിങ് ബട്ട് ആൾസോ ഇൻ ജുവെല്ലറി ഹാറ്റ്സ് ആൻഡ് ഫുഡ് വിയർ ഇനി നമ്മൾ ഈ ഒരു വസ്ത്രത്തിൽ മാത്രമല്ല നമുക്ക് ചേഞ്ചസ് കാണാൻ പറ്റുക പിന്നെ എന്തിലൊക്കെയാണ് നമ്മുടെ ജുവെല്ലറിയിൽ അതുപോലെ തന്നെ ഹാറ്റ്സ് തൊപ്പികളിൽ നമ്മുടെ ഫുഡ്വെയേഴ്സ് പാദരക്ഷകളിലൊക്കെ നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റും വൈവിധ്യ വ്യത്യാസങ്ങൾ കാണാൻ പറ്റും നവീസ് എ ലോട്ട് ഓഫ് ഡൈവേഴ്സിറ്റീസ് ആൻഡ് സിമിലാരിറ്റീസ് ക്യാൻ ബി സീൻ ഇൻ ക്ലോത്തിങ് ആൻഡ് സ്റ്റൈൽ ഓഫ് ഡ്രസ്സിങ് ആ ഇന്ന് വസ്ത്രത്തിലും വസ്ത്രധാരണ രീതിയിലൊക്കെ കുറേയൊക്കെ വൈവിധ്യങ്ങളും കാണാം അതുപോലെ തന്നെ സിമിലാരിറ്റീസും ഡിഫറൻസും കാണാൻ അല്ലെങ്കിൽ ഡൈവേഴ്സിറ്റീസും കാണാൻ പറ്റും സിമിലാരിറ്റീസും കാണാൻ പറ്റും സമാനതകളും കാണാൻ പറ്റും വൈവിധ്യങ്ങളും നമുക്കിന്ന് കാണാൻ പറ്റും മോസ്റ്റ് ഓഫ് അസ് ചൂസ് ക്ലോത്തിങ്സ് സൂട്ടബിൾ ഫോർ ക്ലൈമറ്റ് ആൻഡ് കംഫർട്ട് ഫോർ കൺവീനിയൻസ് നമ്മൾ ഇപ്പോൾ അധികവും നമ്മൾ കാലാവസ്ഥ അതുപോലെ തന്നെ നമുക്ക് യാത്ര ചെയ്യുന്നതിനുള്ളൊക്കെ സൗകര്യം ഇവയൊക്കെ പരിഗണിച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാറ് അനദർ ഏരിയ വെർ ഡൈവേഴ്സിറ്റി ഇൻ ക്ലോത്തിങ് ക്യാൻ ബി സീൻ ഇൻ ദ ഫീൽഡ് ഓഫ് ആർട്സ് ഡോണ്ട് ബി ലൈക്ക് ടു എൻജോയ് ആർട്ട് ഫോംസ് വിത്ത് എ വെറൈറ്റി ഓഫ് കളർ കളർഫുൾ കോസ്റ്റ്യൂംസ് ആ പിന്നെ നമുക്ക് വസ്ത്രവൈവിധ്യം എവിടെയാണ് കാണാൻ പറ്റുക എന്ന് വെച്ചാൽ നമുക്ക് കലാരംഗത്താണ് കാണാൻ പറ്റുന്നത് ഈ കലാരംഗത്ത് നമുക്ക് കളർഫുൾ കോസ്റ്റ്യൂംസ് കാണാൻ പറ്റുമല്ലേ ഈ മോഹിനിയാട്ടത്തിലും കുച്ചുപിടി അതുപോലെ തന്നെ എന്താണ് കഥകളി ഒപ്പന ഡ്രാമ ഇതിലൊക്കെ എന്താണ് പല ടൈപ്പ് പല തരത്തിലുള്ള ഡ്രസ്സിംഗ് സ്റ്റൈല് നമുക്ക് കാണാൻ പറ്റും അത് നമുക്ക് കാണാനും എന്താണ് ഒരുപാട് ഇഷ്ടമാണ് അല്ലേ അപ്പോൾ ഒരുപാട് പിക്ചേഴ്സ് താഴെ തന്നിട്ടുണ്ടല്ലേ കുറേ ആർട്സിൻ്റെ പിക്ചേഴ്സ് താഴെ തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളാക്കൊന്ന് ജസ്റ്റ് നോക്കുക ഇനി നിങ്ങളടുത്ത് ആ കോസ്റ്റ്യൂംസ് ഒക്കെ നോക്കിയിട്ട് അത് ഏതൊക്കെ ആർട്ട് ഫോംസ് ആണ് എന്നുള്ളത് ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ എന്താണ് കഥകളിയാണ് ദെൻ തെയ്യം ദെൻ നെക്സ്റ്റ് മോഹിനിയാട്ടം നാലാമത്തെ ഏതാണ് കേരള നടനം ഒപ്പന ചവിട്ടുനാടകം ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ആർട്ട് ഫോംസിൻ്റെയൊക്കെ ആണ് നമുക്ക് അവിടെ കാണിച്ചു തന്നിട്ടുള്ളത് നെക്സ്റ്റ് വൺ ഡിസ്ക്രിമിനേഷൻ ഇൻ ക്ലോത്തിങ് ഓക്കെ ഇതെന്താണ് ഒരു വിളംബരമാണ് അല്ലേ അടിയിൽ തന്നിട്ടുള്ളത് മലയാളത്തിലാണ് തന്നത് ജസ്റ്റ് നിങ്ങളെന്നൊന്ന് വായിച്ച് മനസ്സിലാക്കാം ഇനി പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഇതെന്താണെന്ന് വച്ചാൽ ഉത്രാടം തിരുനാൾ മഹാരാജാവിൻ്റെ ഒരു വിളംബരമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതിലാണ് ഈ ഒരു വിളംബരം ഇറക്കുന്നത് ഈ വിളംബരത്തിലെന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ തെക്കൻ കേരളത്തിലെ താഴ്ന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ള സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കുന്നതിനുള്ള അവകാശം അനുവദിച്ചുകൊണ്ടുള്ളൊരു വിളംബരമാണത് അപ്പം നമുക്ക് ആലോചിച്ചാലറിയാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൻ്റെ അമ്പത്തി ഒൻപതിൻ്റെ മുൻപൊക്കെ അപ്പോൾ എന്താണ് മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നില്ല മേൽവസ്ത്ര ബ്ലൗസൊക്കെ അല്ലേ അപ്പം മാറുമറയ്ക്കാനുള്ളൊരു അവകാശം അന്നത്തെ കാലത്തെ സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിലാണ് തെക്കൻ കേരളത്തിലെ താഴ്ന്ന ജാതിയിലുള്ള സ്ത്രീകൾക്ക് അതിനുള്ളൊരു അവകാശം കിട്ടിയത് ഇതിലൂടെ എന്താണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ഇഷ്ടത്തിൽ അന്ന് വസ്ത്രം ധരിക്കാനുള്ളൊരു അവകാശം നമുക്കില്ല വസ്ത്രം ധരിക്കുന്നതിൽ അന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിലെ വിവേചനം ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒന്നുമില്ല കേട്ടോ ഇപ്പോൾ എന്താണ് ഏത് മതത്തിൽ പെട്ടവരായാലും ഏത് ജാതിയിൽപ്പെട്ടവരായാലും എത്ര വലിയ ഉദ്യോഗസ്ഥരായാലും ഏത് തരായി ആയാലും ഏത് തരം മനുഷ്യരായാലും എന്താണ് അവനവൻ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ധരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്നുണ്ട് പക്ഷെ ആ പഴയ കാലത്തെക്കുറിച്ചൊന്നും ഇന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല പറ്റുന്നില്ലല്ലേ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ മാഡത്തിൻ്റെ കുട്ടിയൊക്കെ പറഞ്ഞത് വല്ലതും മനസ്സിലാവണണ്ടോ ക്ലിയർ ആവുന്നുണ്ടോ ഈ പറയുന്നതൊക്കെ അപ്പോൾ ഈ ഭാഗം ഒന്ന് ജസ്റ്റ് നിങ്ങളായിട്ട് തന്നെ ഒന്ന് വായിച്ച് നോക്കണം കേട്ടോ നെക്സ്റ്റ് ഒരു എക്സ്പാൻഡ് റീഡിങ് ആണല്ലേ അല്ലേ ട്രാവൻകൂർ തിരുവി തിരുവിതാംകൂർ എന്ന് പറയും നമ്മൾ പഴയ കാലത്ത് തെക്കൻ കേരളത്തിൻ്റെ ഭൂരിഭാഗ ഭാഗങ്ങളും അതുപോലെ തന്നെ മധ്യ കേരളത്തിലെ ചെറിയ ഭാഗവും കന്യാകുമാരി ജില്ലയും ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഈ ട്രാവൻകൂർ എന്ന് പറയുന്നത് മനസ്സിലായോ ആ പിന്നെ എന്താ പറയുന്നത് വെച്ചാൽ അനിയൻ തിരുനാൾ വാ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് ഇതിങ്ങനെ എക്സ്പാൻഡ് ചെയ്തത് മനസ്സിലായി ഈ ഒരു നാട്ടുരാജ്യം എക്സ്പാൻഡ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ കേരളം എന്നൊരു സംസ്ഥാനം രൂപം കൊണ്ടപ്പോൾ എന്ത് ചെയ്തു ഈ ട്രാവൻകൂർ അല്ലെങ്കിൽ തിരുവിതാംകൂർ എന്ന് പറയുന്ന ഒരിത് എന്ത് ചെയ്തു കേരളത്തിൻ്റെ ഭാഗമായി മാറി അത്രയേ ഉള്ളൂ കുറിച്ച് ഇന്ന് നെക്സ്റ്റ് എന്താണ് അപ്പർ ക്ലോത്ത് അജിറ്റേഷൻ അപ്പർ ക്ലോത്ത് അജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മേൽമുണ്ട് എന്നാണ് അപ്പോൾ അതിൻ്റെ അടിയിലൊരു ക്വസ്റ്റ്യണ്ടാ നിങ്ങൾ ഡിസ്കസ് ആൻഡ് മേക്ക് നോട്ട് അബൌട്ട് ദ വയലേഷൻ ഓഫ് റൈറ്റ്സ് ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ക്ലോത്തിങ് ആ വസ്ത്രധാരണത്തിലെ നിലനിന്നിരുന്ന അവകാശ നിഷേധങ്ങളെക്കുറിച്ചുള്ള ആ വെച്ചാൽ എന്താണ് വയലേഷൻ ഓഫ് റൈറ്റ്സ് ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ക്ലോത്തിങ് അപ്പോൾ അതിനെക്കുറിച്ചൊരു നോട്ട് തയ്യാറാക്കാനാണ് പറയുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക ഈ അപ്പർ ക്ലോത്ത് അജിറ്റേഷൻ അവിടെ എഴുതി ചേർക്കാൻ പറ്റും മനസ്സിലായോ ഈ അടിയിലുള്ള ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗം എഴുതി ചേർക്കാൻ പറ്റും ഓക്കെ അപ്പർ ക്ലോത്ത് എഡ്യൂക്കേഷൻ എന്താണെന്ന് പറയാം ഡ്യൂറിങ് ദി ഏർലി നയൻറ്റീൻ സെഞ്ചുറി എ സെർട്ടൺ സെക്ഷൻ ഓഫ് ദി വുമൻ ഇൻ സദൻ ട്രാവങ്കൂർ മേഡ് എ പ്രൊട്ടസ്റ്റ് ഫോർ ദി റൈറ്റ് ടു കവർ ദ അപ്പർ പാർട്ട് ഓഫ് ദയർ ബോഡി ആ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ഒരു തുടക്കത്തിലൊക്കെ ഈ തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകള് അവരുടെ മാറു മറയ്ക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു സമരമാണ് മേൽമുണ്ട് സമരം അപ്പം അന്നത്തെ കാലത്ത് എന്താണ് ആ ഒരു ഭാഗത്തുള്ള സ്ത്രീകൾക്കൊന്നും അവരുടെ എന്താണ് മാറിടം അല്ലെങ്കിൽ എന്താണ് മുൻഭാഗം അല്ലേ ആ ആരയുടെ മേൽഭാഗത്തേക്ക് എന്താണ് മറക്കാൻ പറ്റില്ലായിരുന്നു ഡ്രസ്സ് വെച്ച് കവർ ചെയ്യാൻ പറ്റില്ലായിരുന്നു ഓപ്പണായിട്ട് ഇടണമായിരുന്നു നമുക്കതൊന്നും ചിന്തിക്കാൻ പറ്റില്ല അല്ലേ മക്കളൊന്ന് ആലോചിച്ച് നോക്കി നമുക്കത് ചിന്തിക്കാൻ പറ്റുമോ ഇല്ല അപ്പം അന്നത്തെ കാലത്തെ സ്ത്രീകൾക്ക് അങ്ങനെയായിരുന്നു അപ്പം അതിനെതിരായിട്ട് അവരെന്ത് ചെയ്തു ഒരു സമരം നടത്തി ഞങ്ങൾക്കും എന്ത് ചെയ്യണം ഞങ്ങളുടെ മാറിടം എന്ത് ചെയ്യണം കവറ് ചെയ്യണം ഡ്രസ്സ് ഇടണം എന്നുള്ളത് പറഞ്ഞിട്ട് അവർ സമരം നടത്തി അറ്റ് ദാറ്റ് ടൈം ഒള്ളി വിമൻ ഹൂ വേർ സെറ്റ് ടു ബിലോങ് ടു ദി അപ്പർ കാസ്റ്റ് ഹാഡ് ദ റൈറ്റ് ടു വിയർ ദി അപ്പർ ക്ലോസ് ഏസ് ദേവിഷ്ഡ് ആ അന്നത്തെ കാലത്ത് ഉയർന്ന ജാതിയിൽപ്പെട്ടവർ മാത്രം അല്ലെങ്കിൽ ഉയർന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ മേൽ വസ്ത്രം മാറുമറക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം താഴ്ന്ന ജാതിക്കാർക്ക് അതിനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല മനസ്സിലായോ Okay, women of the so called lower caste did not have the right to cover the upper part of their body in front of the upper caste. This protest is known, uh, known in history as upper cloth agitation. ആ അപ്പോൾ അന്നത്തെ അപ്പർ കാസ്റ്റിന് മുന്നിൽ വെച്ചാൽ ഉയർന്ന ജാതിക്കാരുടെ മുന്നിൽ ഈ താഴ്ന്ന ജാതിയിലുള്ള സ്ത്രീകൾക്ക് അവരുടെ മാറിടം മറക്കാനുള്ള അവകാശമില്ല അപ്പോൾ അവരെന്ത് ചെയ്തു അവർ അതിനെതിരെ സമരം ചെയ്തു അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അപ്പർ ക്ലോത്ത് അജിറ്റേഷൻ എന്ന് പറയുന്നത് മേൽമുണ്ട് സമരമെന്ന് പറയുന്നത് മനസ്സിലായോ അപ്പം എപ്പോഴാണ് ആ സമരം നടന്നതെന്ന് വെച്ചാൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിനാണ് കേട്ടോ ഈ അവരവകാശം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ സമരം നടത്തിയത് ഇപ്പോൾ ക്ലിയർ ആയോ ഈ ഭാഗം ഇനി നെക്സ്റ്റ് ക്ലോത്ത് ഈസ് എ വെപ്പൺ ഓഫ് അജിറ്റേഷൻ ഈ ഭാഗം നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം അല്ലേ വസ്ത്രം ഒരു സമരായുധം ഓക്കെ ആ ഈ ഒരു ടോപ്പിക് എന്ത് ചെയ്യുക നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം അപ്പോൾ എന്ത് ചെയ്യണം മാഡത്തിൻ്റെ കുട്ടികൾ നന്നായിട്ട് ക്ലാസ് കേട്ടിട്ട് നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് പഠിക്കണം കേട്ടോ നല്ല കുട്ടികളാണല്ലേ നന്നായിട്ട് പഠിക്കണം ഓക്കെ അപ്പോൾ താങ്ക് യു ബൈ